വായവി ചോത്തര ഈശാനി, വായവി ചോത്തര ഈശാനി, ദിശ അഷ്ടവിമാ സ്മൃത, ദിശ അഷ്ടവിമാ സ്മൃത. ആരും കണ്ണു തുറക്കരുത്, എന്ത് ശബ്ദം കേട്ടാലും ജപം നിർത്തരുത്, ചോര കണ്ടാൽ ഞെട്ടരുത്. ധീരരായ എന്റെ ശിഷ്യന്മാർ പോലും ഭയന്നിരിക്കുന്നു. ഇനി മതിയാക്ക നിന്റെ വായ്പാട്ട്. ആയുധപ്രയോഗം ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ളതല്ല, എങ്കിലും ഞാനത് ചെയ്യും. അറുത്തെടുക്കുന്നതിന്റെ നാവ് ഞാൻ. നീ മുടിയടിച്ചിട്ട് കൂളിയെ പോലെ കൂവി, ആരെയും നീ പരിഹസിക്കില്ല. ഓം വിശ്വകർമ്മണ്യേ നമ. ഇനി നിന്റെ നാവ് ചലിക്കില്ല. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. രാത്രിയായി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടും മടുത്തു. ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്കകത്ത് കൂടിയിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാല് ചപ്പിയ മാങ്ങ. അവിടെ നിൽക്കുക. തിരിഞ്ഞു നോക്കില്ല ഞാൻ. ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. മുതലായിട്ടല്ല, കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം നിങ്ങളുടെ തലയിരിക്കും. എന്നാൽ വരട്ടെ. നീ പോവില്ല രഘുത്തമ, ഗുരുവിന്റെ സമ്മതമില്ലാതെ നീ മനയുടെ അതിർത്തി കടക്കില്ല. കടന്നാൽ നിന്റെ രണ്ടു കാലും തളർവാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാകും. ശിഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞു നടക്കുന്നു. ഓർത്തു നിൽക്കുക. അതിനോട് ആരാ പോന്നെ അളയെ നിൽക്കുക. ഞാൻ എന്നെ കൊന്നിട്ട് പോക്കുക. നിന്നൊക്കെ ഗുരു കൊണ്ടുപോകൂട. എന്റെ മുത്തച്ഛൻ കോപ്പൻ, അയാള് പണിത വീടാത്രേ. അന്നേ രണ്ട് ഉത്തരവും ഇതിൽ നിന്നൊരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ ഈട്ടിക്കും തേക്കനൊക്കെ എന്താ വില? എന്തോ കിലുങ്ങുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നോണ്ടായിരിക്കും ഇരിക്ക. യമനെ കൊന്നിയാമ്പക്കും ഇട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. സാവിത്രി അമ്മേ, എന്നെ കൊല്ലരുത്. ഞാൻ സാവിത്രിയല്ല, തുളസിയാ. അതിനിടയ്ക്ക് പേരും മാറ്റിയോ? മാധവേട്ടനല്ലേ. അടുത്തു വരരുത്. അടുത്തു വന്നാൽ പേടിച്ച് മൂത്രമൊഴിച്ച് കളയും ഞാൻ. മാധവേട്ടൻ എവിടെ? മാധവേട്ടൻ എവിടെ? മാധവേട്ടനോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തലയ്ക്ക് വിളവില്ലാത്ത മൂന്നാല് നമ്പൂരി ചെക്കന്മാരെ പിടിച്ച് അടുപ്പിന് ചുറ്റും ഇരുത്തിയിട്ട് സ്വാഹാ സ്വാഹാ എന്ന് പറഞ്ഞ് കുറച്ച് എണ്ണയും കോരി ഒഴിച്ചാൽ ഒരു യക്ഷിയും തലയ്ക്കാൻ പറ്റില്ല. യക്ഷിയെ തലയ്ക്കണമെങ്കിൽ ഏഷ്യാനെറ്റിലെ കടമറ്റത്ത് കത്തനാർ തന്നെ വരണം. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ കത്തനാർ സീരിയലിൽ കണ്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ ഒരു കൊച്ചു കിണറ്റിൽ വീണ് ചത്തപ്പോ കത്തനാർ ഇങ്ങനെ വടിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുള്ളൂ. ആ കൊച്ചു ജീവനോടെ കയറി വന്നു. അത് നിർത്തുക. തുളസി, തുളസിയെ കൊണ്ടാക്കാൻ ആരും വന്നില്ല. വരിക. ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. ഛേ, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കം. ഒന്നും എടുത്തു ചാടി അങ്ങോട്ട് ചെയ്യണ്ട. ക്ഷോഭിക്കേണ്ട നേരമല്ലിത്. നെല്ലൂർ മണ്ണ് ഉണ്ണി നമ്പൂരിക്ക് വേണ്ട ചെയ്യാ. ആ മോഹം മനസ്സിൽ അങ്ങോട്ട് മുറിക്ക. അച്ഛാ, രാജീവൻ വല്ലാതെ അങ്ങ് മോഹിച്ചുപോയി. എന്റെ മോളെയോ
ചെമ്പറയിലെ മണ്ണോ? അല്ലാതെ ഇപ്പോ ചെമ്പറയിലെ പെണ്ണും ചെമ്പറയിലെ മണ്ണും രാജീവിനും വേണം അല്ലേ രാജീവ? ഗൗരി എവിടെ? ഗിരീശൻ എവിടെ? ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവൂ. ഗിരീശ, ഗിരീശ, എടത്തി. ഹായ്, ആരാ ഇത്? പട്ടാഴിയില്ലത്തെ ആത്തയമ്മയോ? ഇവിടെ നിന്റെ ഏതെടത്തി ഇരിക്കണത്? പാടിയിറങ്ങി പോയ മൂശട്ടെ. അച്ഛാ ജയേണ്ട, ഇങ്ങോട്ടൊന്ന് വേഗം വരിക. അനിയത്തി, എന്താണ് നിനക്ക് ഇവിടെ കാര്യം? എടി എന്താന്ന്? അച്ഛന്റെ ആംഗ്ലമാരുടെ മുഖത്ത് ചവിട്ടി തേച്ച് ഇറങ്ങിപ്പോയല്ലേ നീ? മറന്നിട്ടില്ലൊന്നും? നേറും നിറയും കെട്ടവളെ. കണ്ടില്ലേ അച്ഛാ, ഇറക്കി ഇവിടെ പേഴച്ചവളെ. എന്താണ് അവോ വരവിന്റെ ഉദ്ദേശം? ഗുപ്തനും മക്കളും ചത്തു നശിച്ചോ എന്ന് കണ്ടുറപ്പിക്കാനാ? അപ്പൊ ഉറപ്പാണ് അച്ഛന് എല്ലാം നശിക്കൂന്ന്? അവന്റെ അച്ഛപ്പണി ചെയ്ത് നടക്കുന്ന നീ ഞങ്ങളെ ശപിക്കുന്നോടി? അച്ഛാ, ഈശ്വരനെ കരുതി, എന്നെ കരുതിയിട്ടല്ല, അച്ഛന്റെ ഏട്ടന്മാരുടെ നന്മയ്ക്ക് വേണ്ടിട്ട് പറയുക. മാധവേട്ടനോട് ചണ്ടയ്ക്ക് നിൽക്കരുത്, എന്റെ ഒരു അപേക്ഷയാണ്. കേട്ടില്ലേ ഇവള് പറഞ്ഞ പൊരുളച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ ചോരയ്ക്ക് വേണ്ടി ഇവള് ദാഹിക്കുന്നു. ലക്ഷണം കൊള്ളാം. അത് യുദ്ധം ചെയ്യാൻ കടവ് കിടന്ന് വേളിക്കാരൻ വരുന്നു, പിന്നാലെ സമാധാന ദൂതുമായി സഹധർമ്മിണിയെ പറഞ്ഞയക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മക്കളെ, പട്ടാഴിക്ക് ഭയം ബാധിച്ചിരിക്കണോ? മാടങ്ങിക്കോളാ, ഇല്ലെങ്കിൽ നിന്റെ ശവം കൊണ്ട് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പൊടി മൂതേവി. കംസജന്മം എത്ര അനുഭവിച്ചിട്ടും മതിയായിട്ടില്ല അല്ലേ? അതേടി, ഞാൻ കംസൻ തന്നെയാ. ഈ അടിവയറ്റിൽ ഒരു കൃഷ്ണമുണ്ണി വളരുന്നുണ്ടെങ്കിലേ വലുതാമ ഇങ്ങോട്ട് പറഞ്ഞുവിട, ഈ ജയൻ ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കി അവനോട്. അത്രയും ആയുസ് നിനക്കില്ല ജയ, തൊടില്ല നീ. വഴിതെറ്റിയിട്ടായാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ മുറ്റത്ത് കാലുകുത്തരുത്, മനസ്സിലായോ? അനന്താ, ഇത്രയും വണ്ടിയിലെ കൂട്ടുകൾ. ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോ ഒരു വിശ്വാസമുണ്ട്. എത്ര വെറുത്താലും അവമാനം ചാട്ടിയിറക്കി വിടില്ല. നിങ്ങളത് തകർത്തു. വെറിപിടിച്ച നിങ്ങളുടെ മനസ്സ് പിതൃസ്ഥാനത്തിന്റെ മഹത്വം മറന്നുപോയിരിക്കുന്നു. സൂക്ഷിച്ചോ ചിത്രഗുപ്ത, നിങ്ങളുടെ കൈവെള്ളയിൽ 1000 രൂപ. സാവിത്രി, ഇവന്റെ നെഞ്ചു വലിച്ചു കീറി ചങ്കടുത്തന്റെ മുന്നിൽ വെച്ചു തരൂ, എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ. പെറ്റ തളയെ വിളിച്ച് നെഞ്ചിലിടിച്ച് ഓരിയിടാൻ ഇനിയും അവസരമുണ്ടാവും. അപ്പ മതി മുക്ര. ഓ, ഇതാണല്ലേ ആ മാതാമഹ? കാരണവരുടെ വാടക കൊലയാളി. ഒളിസേവക്കിറങ്ങുന്ന ഈ ദുർദേവതയെ കണ്ടാൽ രണ്ടായി വലിച്ചു കീറും മാധവൻ, ഓർത്തോ. മണിയങ്കോട്ടെ കാരണവരും മക്കളും നെല്ലൂർ മനയുടെ കുറെ കരഭൂമി വെട്ടിപ്പിടിച്ച് അനുഭവിക്കുന്നുണ്ട്. അടിച്ചിറക്കണ ആസത്തുകൾ അവിടുന്ന്. പടിയിറക്കി നാട് കയറ്റുന്ന ജോലി നാളെ തന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ? നല്ലത്, അതി അത് നാളെ തന്നെ തീർപ്പാക്കണം. വരിക. എന്താ കണ്ണ് കലങ്ങിയിരിക്കുന്നത്? ഈ ഒന്നുമില്ല, എന്തോ ചെറിയ കരട് കണ്ണിലെ പാറ് വീണു, അത്രേ ഉള്ളൂ. എനിക്കറിയാം, തന്റെ കണ്ണിലെ കരട് ഞാനാണിപ്പോ. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ശത്രു ശത്രു തന്നെയാണ് മാധവൻ. ശത്രുവായാലും മിത്രമായാലും ആക്രമിച്ചു കീഴടക്കുന്നത് എന്റെ സ്വഭാവമാണ്. അച്ഛന്റെയും ആംഗളമാരുടെയും ജീവന് വേണ്ടി മിത്ര എന്നോട് യാചിക്കരുത്, വിട്ടുതരില്ല ഒന്നിനെയും ഞാൻ. ആരടാ
അക്ഷരമറിയാവുന്നവനല്ലേ, ഈ കോട്ട് ഓർഡർ ഒന്ന് വായിച്ചു കൊടുക്ക. എന്താ ഇത്? നിന്നെയൊക്കെ ഇവിടുന്ന് വലിച്ചിറക്കാനുള്ള കോട്ടോറ, ഊട്ടി പൊക്കണം. സ്വയം ഇറങ്ങണോ അതോ കഴുത്തിന് കുത്തി ഇറക്കി വിടണോ? എടാ വാസു, ദേവന്മാരടുത്ത് ചീന്തി ചിന്തയിലാ. എന്താണത്? നേരെ വായിച്ചു നോക്ക്. പീഴെറിയണേ സ്വാമിമാരുടെ കൈയും കാലും. ചാവടനിരക്ക് ഒരൊറ്റ വിട്ടിന് ആവിയും അനക്കവും ഇല്ലാതെ തെക്കോട്ട് നോക്കി കിടക്കണേ. ഇന്ന് മുതൽ തുളസിയുടെ മുതലിൽ നിന്നൊരു പഴുക്കിനെ പോലെ നീ എടുക്കരുത്. എടുത്താൽ എല്ലാം നശിച്ചു നശിപ്പിച്ചു. എന്നിട്ട് മോങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു ചുംഭന്മാര്. അഭയത്തെ കഴിക്കുന്ന കഴുതകൾക്കുണ്ടാവും ഇതിലും നല്ല ഉശിര്. എന്തിനാണ് ശംഭോ എനിക്കിങ്ങനെ മൂന്നാം മക്കള്? അച്ഛാ, എന്താ? രാജീവൻ വിളിച്ചിരുന്നു. അപ്പൊ അവരും അറിഞ്ഞു മണിയങ്കോട്ടിന്റെ അടിത്തറ അളകിയിരിക്കുന്നെന്ന്. സ്വത്തില്ലാത്ത മണിയങ്കോട്ടൊന്നും അവന് പെണ്ണു വേണ്ടാത്ര. സാവിത്രി, എപ്പോഴൊക്കെ നിന്റെ കണ്ണു നിറഞ്ഞു കണ്ടിട്ടുണ്ടോ? അപ്പോഴൊക്കെ ഈ ഗിരീശൻ മനസ്സ് കല്ലാക്കിയിട്ടുണ്ട്. കൊന്നവന്റെ ശവം മരിച്ചവന്റെ മുറ്റത്ത് ദഹിക്കണം. മണിയങ്കോട്ടെ പഴയ ആചാരങ്ങൾ തെറ്റിക്കണ്ട. അതിന് കരളുറപ്പുള്ള ആരെങ്കിലും ഉണ്ടോടാ ഇവിടെ? അച്ഛൻ പുലർച്ചെ പുഴക്കരെ കാത്തുനിന്നോ? കണി കാണാം മാധവന്റെ ചേട്ടം. വടഗിരീശ വസു, ചെമ്പ്രയിൽ ഇത്തിരി ചോര ഉന്നിട്ട് എത്ര കാലായി. ശുഭമസ്തു. കല്യാണകാരണിയായി സദസായി കല്യാഭിലാഷ സന്തായിനിയായി സിദ്ധിയായി മൂലപ്രകൃതിയായി വർത്തിക്കും. ഈ അടുപ്പിൽ പാലികാച്ചൻ തീരുമാനിച്ചോ? നന്നായി, ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. തുളസി, അന്നപതിയായ അഗ്നിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് നെല്ലൂർ മനയിലെ അഗ്നിശാലയെ ഞാൻ വീണ്ടും ഉണർത്താൻ പോകുന്നു. അത് നിന്റെ കൈകൊണ്ട് തന്നെ വേണം. പേടിയുണ്ടോ? ഈ അടുപ്പിൽ നല്ല തീ പിടിച്ചിണ്ട് അച്ഛൻ. നിന്റെ അച്ഛനെ കൊന്ന സാവിത്രിയുടെ പട്ടടയ്ക്കാണ് നീ തീ കൊളുത്താൻ പോകുന്നത്. പറഞ്ഞതനുസരിക്ക്. ഏതു തച്ചനും വർജിക്കേണ്ട വായു കോണിലാണ് ഈ വീടിന്റെ അടുക്കള. അനന്ത, ആഞ്ഞു വീശുന്ന കിഴക്കൻ കാറ്റിന് ഗതി തടയി. എവിടെ കാട്ടുതീ പോലെ ആളിപ്പടരുന്ന സാവിത്രിയുടെ പ്രതികാരാഗ്നി? എവിടെ ഹരിനാരായണനെ കൊന്ന ശവദാഹികളായ തീനാമ്പുകൾ? സ്വയരക്ഷയ്ക്കായി എന്തും ചെയ്യാൻ മടിക്കില്ല. അച്ഛനോ മക്കളോ അതോ കീഴടങ്ങാൻ മടിക്കുന്ന ഈ ദുഷ്ടരാക്ഷസി
ആരായാലും ഈ പിത്തലാട്ടങ്ങൾ കണ്ട് ഭയപ്പെടുന്നവനല്ല മാധവൻ. അതെ, എല്ലാരും വരിക, അടുപ്പിൽ പാല് തളിച്ചു തൂവി. പൂർവികളുടെ കാലത്ത് നടക്കാതെ പോയ ഗൃഹപ്രവേശം ഇപ്പോഴാ നടന്നത്. ഇപ്പൊ ഇതൊരു വീടായി. അതെ, ഇതൊരു ലക്ഷണമൊത്ത മനുഷ്യാലയമാകാൻ പോകും. നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിക്കാൻ കുട്ടേട്ടൻ ഒരു അല്പദൂരം കൂടെ സഞ്ചരിച്ചാൽ മതി. പ്രാർത്ഥിക്കുന്നു, സാവിത്രിയുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന നിന്റെ പൂർവികരുടെ ആശീർവാദത്തിന്. എനിക്കും അറിയില്ല എന്താ പറ്റി. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയതാ. വലിയ കുരുങ്ങി, എട്ട് കാലയുടെ അല്ല, ഇതേതോ 10-28 കാലയുടെയാണെന്ന് തോന്നുന്നു. നമസ്കാരം, എന്നെ മനസ്സിലാവുന്നില്ലേ? ഭാഗ്യം, യക്ഷിക്കും മനസ്സിലാകാതിരുന്ന മതിയായിരുന്നു. ഇനി ഈ വല മാറ്റണ്ട.